رحيم عليم غفار ستار حكيم شكور قدوس. ഹലോ, അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ഭീമാപള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ഭീമാപള്ളിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന ഒന്നാണ് ഈ ഒരു ഭീമാപള്ളി എന്ന് പറയുന്നത്. ഭീമാപള്ളി എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്നറിയോ? നബി പരമ്പര കുടുംബത്തിൽപ്പെട്ട ബീബി അവരുടെ മകനായിട്ടുള്ള ഷഹീദ് ഷാഹിദ് എന്ന് പറയുന്നവരും മാഹിൻ അബൂബക്കർ എന്ന് പറയുന്നവരുടെ ഖബർ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ബീവി എന്ന് പറയുന്ന അവരുടെ ഉമ്മയുടെ പേരിലാണ് ഭീമാപള്ളി എന്ന് പറയുന്ന പേര് വരാനുള്ള കാരണം. ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹോത്സവമാണ് ചന്ദനക്കുടം ഹുറൂസ് മഹോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വർഷങ്ങളോളം ഈ മഹോത്സവം ഉണ്ടാവും. പിന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് മൃഗങ്ങളെ നിങ്ങോട്ട് നേർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ കോഴിയായാലും ആട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടേക്ക് നേർച്ച ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു കബറെടുത്ത് ഈ ഒരു വിളക്ക്, പട്ട് എന്നിവയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ഇവിടെ ദർഗയിൽ ചെന്നിട്ട് അവിടെ കൊടുത്താൽ എന്ന് പറയുന്നൊരു വിശ്വാസമാണ്. നമ്മുടെ ചന്ദ്രകുട മഹോത്സവം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ആചാരങ്ങൾ ഞാനിവിടെ ഒരു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്. തലവേന, കൈകാൽ വേന, മുട്ടുവേന, മുടിവേന, നടുവേന, നട്ടലുവേന, ഊരവേന, അതൊക്കെ മാറി കിട്ടും. അപ്പൊ നമ്മുടെ ഭീമാപള്ളിയിലെ ഈ കുടം ഈ കുടം എടുത്തിട്ട് എന്നിട്ട് അവിടെ പള്ളിയിൽ പോയിട്ട് ചെയ്യാനായിട്ട്, അങ്ങനെ നമ്മൾ ചന്ദനക്കുട നേർച്ച ചെയ്യാനായിട്ട് ഇക്കായുടെ ഉമ്മയാണ്. അപ്പോൾ ഇക്കായുടെ ഉമ്മക്ക് ഇവിടെ ചന്ദനക്കുട നേർച്ച ചെയ്യുമ്പോൾ ആരാണോ രോഗി ആ രോഗിക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ ഒരു കുടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എന്താണോ അസുഖങ്ങൾ അത് പള്ളിയുടെ നേരെ നമ്മളെ മനസ്സിൽ വെച്ചിട്ട് ഈ കുടം വെച്ചിട്ട് മൂന്ന് വട്ടം പള്ളി മൊത്തം കവർ ചെയ്യണമെന്നാണ് പറയുന്നത്. മൂന്ന് വട്ടം പള്ളി ചുറ്റി വരണമെന്നാണ് ഒരു ആചാരമാണ്. അങ്ങനെ ഭാഗ്യം കൊണ്ട് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളിത് ഇത് ചെയ്തു എന്നിട്ട് ഈ ഒരു കുടം പള്ളിയിൽ കൊണ്ട് സമർപ്പിച്ചു. അപ്പോൾ ഇതൊരു വിശ്വാസമാണ് കേട്ടോ, ഓരോരുത്തർ വിശ്വാസമാണ്. അപ്പോൾ ഇതേപോലെ ഇക്കായുടെ ഉമ്മ ഇത് ചെയ്തതാണ്, അസുഖങ്ങൾ മാറാനുള്ള ഒരു വിശ്വാസം പോലെ ഒന്ന് ചെയ്തു നോക്കിയെന്നുള്ളൂ. അങ്ങനെ ഷെബൂന് പോലീസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയാൽ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പോയി. ഓക്കെ, ബൈ.